ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, വാട്ട് ഇസ് സ്പിരിച്വാലിറ്റി, എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? ഗുരു പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് ആത്മീയത. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, നമ്മുടെ ഗുരുക്കന്മാർ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി തന്നിട്ടുള്ള കുറേ സ്പിരിച്വാലിറ്റി മെത്തേഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നപ്പോൾ സ്പിരിച്വാലിറ്റി അല്ലേ, ആത്മീയതയല്ലേ? ഗുരു പറഞ്ഞു, ഒരു പുതപ്പ് അത് തണുപ്പകറ്റാൻ സഹായിക്കുന്നില്ലെങ്കിൽ അത് പുതപ്പല്ല. ഇതുപോലെ തന്നെയാണ് ആത്മീയത, അതിൻ്റെ ഫങ്ഷൻ അത് ചെയ്യുന്നില്ലെങ്കിൽ അത് ആത്മീയതയല്ല. ഇപ്പോൾ ഗുരു പറഞ്ഞു, ശിഷ്യൻ പറഞ്ഞു, അപ്പോൾ ഈ ആത്മീയത ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമോ? ഗുരു പറഞ്ഞു, അല്ല, മനുഷ്യർ മാറുന്നു, അവൻ്റെ ആവശ്യങ്ങൾ മാറുന്നു. ഇപ്പം നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പല കാര്യങ്ങളും അത് പാസ്റ്റ് മെത്തേഡ്സിൻ്റെ റെക്കോർഡ്സ് മാത്രമാണ്. വീണ്ടും ഗുരു കൂട്ടിച്ചേർത്തു, കുപ്പായം പാകമാകാൻ വേണ്ടി മനുഷ്യരെ മുറിക്കരുത്. ഈശോയുടെ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഇതാണ് മതത്തിൻ്റെ പേരിൽ. കുപ്പായത്തിനനുസരിച്ച് മനുഷ്യരെ മുറിച്ചുകൊണ്ടിരുന്നു. കുറേയധികം നിയമങ്ങൾ, ഭാരങ്ങൾ അവരുടെ മേൽ ചുമത്തപ്പെട്ടു. എല്ലാത്തിനും നികുതി കൊടുക്കേണ്ട, ദശാംശം കൊടുക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. അതിന് ആത്മീയത എന്ന് പേര് വിളിച്ചു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നും മനുഷ്യരെ ആത്മീയതയിലേക്ക് നയിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, നമ്മൾ ഉദാത്തമായ ചില പാരമ്പര്യങ്ങൾ, ഉദാത്തമായ ചില പണ്ട് ഉപയോഗിച്ചിരുന്ന വിജയിച്ചിരുന്ന ചില മെത്തേഡ്സ്, അത് ഇന്നും അപ്ലൈ ചെയ്തിട്ട് അതാണ് ആത്മീയത എന്ന് പറയരുത്. കാരണം നമ്മൾ മാറുന്നു, നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നു.